ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആവേശത്തോടെ സ്വീകരിക്കുകയും എന്നാൽ ഒരു മത്സരം പോലും കളിക്കാൻ കഴിയാതെ പരിക്കിൻ്റെ പിടിയിലാവുകയും ചെയ്ത താരമാണ് ഓസ്ട്രേലിയൻ താരമായ ജോഷുവ സൊട്ടേറിയോ. ഓസ്ട്രേലിയൻ ക്ലബിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ പരിക്കേറ്റ് പുറത്തായി. തിരിച്ചുവരവ് വൈകുമെന്നതിനാൽ പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സ് ജാപ്പനീസ് മിഡ്ഫീൽഡറായ ഡെയ്സുക്കി സക്കായിയെ ടീമിലെത്തിക്കുകയായിരുന്നു. അതിനിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ജോഷുവ ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായി ഉണ്ടായിരുന്നു. താരവും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള കരാർ പരസ്പര ധാരണയോടെ റദ്ദാക്കി ക്ലബിൽ നിന്ന് പുറത്തു പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. 2025 ഏതെങ്കിലും ഇന്ത്യൻ ക്ലബിനായി സൈൻ ചെയ്യണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്നും അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം സൊട്ടീരിയോ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ പ്രകാരം താരം ക്ലബ്ബ് വിടാനുള്ള പദ്ധതിയില്ലെന്നുറപ്പാണ്. പരിക്കിൽ നിന്ന് മോചിതനാവാൻ വേണ്ടി പരിശീലനം നടത്തുന്നതിൻ്റെ ഒരു വീഡിയോയാണ് താരം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ടാഗ് ചെയ്തിട്ടുണ്ട് എന്നതിനാൽ തന്നെ ടീമിൽ തുടരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയം എന്നാണ് തിരിച്ചു വരിക എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. 2024 തിരിച്ചു വരുമെന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ്. നിലവിൽ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന താരം വ്യക്തിഗത പരിശീലനമെങ്കിലും ആരംഭിച്ചാലേ പെട്ടെന്നൊരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാൻ കഴിയൂ. സൊട്ടീരിയോ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. താരത്തിന് 2025 ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ ക്ലബിനൊപ്പം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്.